ഇന്നത്തെ വീഡിയോയിൽ നമ്മൾക്ക് അഞ്ചോ പത്തോ മിനിറ്റിൽ റെഡിയാക്കി എടുക്കാൻ പറ്റിയ ഒരു കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു തട്ടിക്കൂട്ട് കറി, അല്ലെങ്കിൽ മടിയന്മാരുടെ കറി എന്നൊക്കെ പറയാം. കാരണം നമുക്ക് കറി ഉണ്ടാക്കാൻ വേണം, എന്നാൽ സമയമെടുക്കാതെ ഉണ്ടാക്കണം, അതുപോലെ തന്നെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റാൻ വേണം. അപ്പോൾ അതുപോലൊരു കറിയായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോകൾക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ തന്നെയുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ വരുമ്പോൾ അതും കൂടെ ക്ലിക്ക് ചെയ്താലാണ് ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു കറി റെഡിയാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കണം. ഓയിൽ അല്ലെങ്കിൽ വെളിച്ചെണ്ണ, അത് ഏകദേശം 3 ടീസ്പൂണോളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ വെണ്ടക്ക ചേർത്തിട്ട് അത് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ വെണ്ടക്ക നമ്മൾ നുറുക്കുന്നതിന് മുമ്പായിട്ട് തന്നെ കഴുകിയിട്ട് ഒന്ന് തുടച്ചിട്ട് വേണം ഇതുപോലെ പീസുകളാക്കി എടുക്കാനായിട്ട്. അപ്പോൾ കുറച്ച് വെള്ളത്തിൻ്റെ മയമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോയി കിട്ടും. നമ്മൾ ഇതിൽ ഫ്രൈ ചെയ്തെടുക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു പശപ്പ് ഉണ്ടാവുമല്ലോ, ആ പശ പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കണത്. അപ്പോൾ ഒരുപാട് ഫ്രൈ ചെയ്യേണ്ട, ഒരു പകുതി വേവാവുന്നത് വരെ മാത്രം ഫ്രൈ ചെയ്താൽ മതിയാവും. ഇപ്പോൾ വെണ്ടയ്ക്കൊക്കെ പാകത്തിനായി വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. എന്നിട്ട് വേണം നമുക്ക് കറി റെഡിയാക്കാനായിട്ട്. അപ്പോൾ ഒരു 2 മിനിറ്റിൽ തന്നെ ഈ വെണ്ടയ്ക്ക നമുക്ക് റെഡിയായി കിട്ടും. ഇനി ഈ പാനിൽ തന്നെ നമ്മൾ കുറച്ചുകൂടെ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 3 ടേബിൾ സ്പൂണോളം ഓയിൽ ചേർത്ത് കൊടുക്കുക. അതിലേക്ക് നമ്മൾ 1 സ്പൂണ് കടുക്, അതുപോലെ തന്നെ 1 നുള്ള് ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കുക. കടുകൊക്കെ നല്ലോണം പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് ഞാൻ 3 വറ്റൽമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ 2-3 പച്ചമുളക് അരിഞ്ഞതും കൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് പിന്നെ ചേർത്ത് കൊടുക്കേണ്ടത് കൊച്ചുള്ളിയാണ്. അപ്പോൾ ഞാൻ 1 പിടി നിറച്ച് കൊച്ചുള്ളി നന്നാക്കിയത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഉള്ളിയൊക്കെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ ഒരു 2 മിനിറ്റ് ഇതൊന്ന് ഇതുപോലെ വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് തക്കാളിയാണ്. അത് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഞാൻ അരച്ചിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരു മീഡിയം സൈസിലുള്ള 2 തക്കാളി ഞാൻ എടുത്തിട്ടുണ്ട്. അത് രണ്ടും മിക്സിയിലിട്ട് നല്ല പ്യൂരിയാക്കി എടുത്തിരിക്കുന്നതാണ്. ഇതും കൂടെ ഇതിലേക്ക് ഒഴിച്ചിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പുകൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് തിളപ്പിച്ചിട്ട് എണ്ണ തെളിയുന്ന വരെ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ പെട്ടെന്ന് തന്നെ ആയി കിട്ടും. നല്ലോണം ഒന്ന് തിളച്ച് കഴിയുമ്പോൾ തന്നെ എണ്ണ തെളിഞ്ഞ് വരും. എണ്ണ തെളിഞ്ഞ് വരുമ്പോൾ വേണം നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാനായിട്ട്. ഇതിലേക്ക് 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ 3 സ്പൂണ് മല്ലിപ്പൊടി, പിന്നെ 3 സ്പൂണ് മുളക് പൊടി, ഇത്രയും ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ മുളക് പൊടി ചേർക്കുമ്പോൾ നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഒരുപാട് എരിവ് നമുക്ക് ആവശ്യമില്ല. അപ്പോൾ ഏകദേശം 3 സ്പൂണ് എന്ന് പറയുന്നത് തന്നെ മതിയാവും. പിന്നെ ഓരോരുത്തരുടെ സ്പൈസ് ലെവൽ അനുസരിച്ചിട്ടാണ് കൂട്ടുകയും കുറുക്കുകയൊക്കെ ചെയ്യണത്. ഇനി ചെറിയ തീയിലിട്ടിട്ട് ഇതെല്ലാം കൂടെ നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ പൊടികളൊക്കെ കരിഞ്ഞു പോകാണ്ട് ചെറിയ തീയിലിട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. എന്നിട്ട് ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കഴിയുമ്പോൾ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പുളിയാണ്. അപ്പോൾ സാമ്പാർ പുളിയാണ് എടുത്തിരിക്കുന്നത്. അത് ഒരു ചെറിയ നാരങ്ങ വലിപ്പത്തിലുള്ളത് എടുത്തിട്ടുണ്ട്. അത് കുറച്ച് നേരം വെള്ളത്തിലിട്ടിട്ട് നമുക്കൊന്ന് പിഴിഞ്ഞെടുക്കണം. അപ്പോൾ പുളി ചേർക്കുമ്പോൾ ആദ്യം തന്നെ നമ്മൾ മുഴുവനായിട്ടും ചേർക്കാതെ കുറേശ്ശെ ആയിട്ട് ചേർത്ത് നോക്കുക. കാരണം പുളി കൂടിയാലും കറിക്ക് ടേസ്റ്റ് വ്യത്യാസം വരും. അപ്പോൾ നമ്മൾ 2 തക്കാളി ചേർത്തിട്ടുണ്ട്. അപ്പോൾ നോക്കിയിട്ട് വേണം പുളി ചേർത്ത് കൊടുക്കാനായിട്ട്. പുളിയൊക്കെ ചേർത്ത് നല്ലോണം തിളച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന വെണ്ടയ്ക്കയും കൂടെ ചേർത്ത് കൊടുക്കണം. ഈ ഒരു സമയത്ത് നമ്മൾ പാകത്തിന് ഉപ്പുണ്ടോ എന്ന് നോക്കിയിട്ട് പോരായ്മയുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ലോണം മിക്സ് ചെയ്തിട്ട് 1-5 മിനിറ്റ് നല്ലോണം തിളപ്പിച്ച് കൊടുക്കുക. അപ്പോൾ വെണ്ടയ്ക്കയിൽ ഉപ്പും പുളിയൊക്കെ നല്ലോണം പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ തിളപ്പിക്കുന്നത്. കാരണം വെണ്ടയ്ക്ക നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തതാണല്ലോ. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കായത്തിൻ്റെ പൊടിയാണ്. ഇപ്പോൾ സാമ്പാറിനൊക്കെ നമ്മൾ ചേർക്കുന്ന അതേ കായമാണ്. അത് 1 സ്പൂണ് നിറച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ഒരു നല്ല ടേസ്റ്റും ഫ്ലേവറും ഒക്കെ വേറെ വരും. അതിന് വേണ്ടിയിട്ടാണ് കായം ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഈ കറിയിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1 സ്പൂണ് ശർക്കരയാണ്. അപ്പോൾ ശർക്കര ചേർക്കുമ്പോൾ ഇതിൻ്റെ ഉപ്പും പുളിയൊക്കെ കറക്റ്റായിട്ട് ബാലൻസ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരുപാട് കൂടുതലാവാൻ പാടില്ല. 1 സ്പൂണെന്നുള്ളത് 1 സ്പൂണ് തന്നെ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ.
കറിക്ക് ഒരുപാട് ശർക്കര ചേർത്ത് കഴിഞ്ഞാൽ കറി മധുരിക്കും. അപ്പോൾ ഉപ്പും പുളിയൊക്കെ ഒന്ന് ബാലൻസ് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മൾ ഈ ശർക്കര ചേർത്ത് കൊടുക്കുന്നത്. ഇതും കൂടെ ചേരുമ്പോഴാണ് കറി നല്ല ടേസ്റ്റായിട്ട് മാറുക. അപ്പോൾ ഒരു വെറൈറ്റി ടേസ്റ്റ് കിട്ടണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ശർക്കര ചേർക്കാണ്ട് പറ്റില്ല. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ വേപ്പിലയൊന്നും ചേർത്തിട്ടില്ല, അതിന് പകരമായിട്ടാണ് മല്ലിയില ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയ പുതിയ റെസിപ്പീസൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.